ജീവിക്കാൻ വേണ്ടി മീമിക്കുന്നത് കൊള്ളാം, പക്ഷേ വർക്കിയുടെ മക്കളെ പ്രേമിക്കുന്നത് അത് നല്ലതല്ല. നിനക്ക് പ്രേമിക്കാൻ ഒരാളെ പോരാ, രണ്ടുപേരെ വേണം അല്ലേ? അനാവശ്യം പറയരുത്, അനാവശ്യം പറയിക്കാതിരുന്നാ മതി. കാളവർക്ക് കിടപ്പിലായെങ്കിലും ചോദിക്കാനും പറയാനും ആളുണ്ട്. പെൺകുട്ടികളെ സ്വന്തം ചേട്ടനൊന്നല്ലോ, പിന്നെ തന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചേലക്കരയിലെ തന്നെയൊക്കെ മുമ്പ് വന്ന ഞങ്ങള്, ആ സീനിയോറിറ്റിയെങ്കിലും മാനിക്കട്ടെ ചേട്ടാ. നീ എന്നെ കളിയാക്കുകയാണോ? നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട, നീ എന്റെ തനുനിറം കാണും. തേനുപോലെ പാലക്കാട് വരെ കളിച്ചും കളി പഠിപ്പിച്ചും വന്നവനായി ജോസ്. നീ ഓർത്തോ, വരട്ടെ. വന്നപ്പോ ഇത്തിരി വൈകി, അതായ്മല കാണാൻ കഴിയാഞ്ഞ്. എന്തായാലും എല്ലാം ഭംഗിയായി. ഇനി എപ്പോഴാ നമ്മുടെ പള്ളി പോയപ്പോ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ നാളെ തന്നെ വിളിച്ചോണ്ട് വന്നോളാണ് അമ്മ പറയുന്നത്. ഞാൻ റെഡി. എന്താ മാഷേ ഇങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുന്നേ? വക്ക് കിടപ്പിലായെങ്കിലും എമ്മക്കടകാലെന്നൊക്കെ ഞാൻ ഒരുത്തം മതി. ജോസേട്ടൻ ഇതിൽ ഇടപെടണ്ട. അപ്പം കാണാൻ മാത്രമല്ല നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ ജോസ് ആളുത്തിരി പെശക, നാട്ടുകാരുടെ മുമ്പിൽ മാഷ നാറും. വൃത്തികെട്ടവൻ, ദുഷ്ടൻ. സാരമില്ല, മാഷിന് വിഷമായില്ലേ? ഹേയ്, ആലീസ് വിഷമിക്കാതിരുന്നാ മതി. ഞാൻ എല്ലാം അപ്പനോട് തുറന്നു പറയാൻ പോവാ, അപ്പൻ തീർച്ചയായും സമ്മതിക്കും. കിടപ്പിലായ പിന്നെ അപ്പന് ഞങ്ങളോട് വലിയ ഇഷ്ടാ. ഈ ദുഷ്ടനെ ഞാൻ തുരത്തിക്കും ഈ നാട്ടിൽ നിന്ന് തന്നെ. വഴക്കിനും വക്കാണത്തിനും ഒന്നും പോണ്ട, സമയമായ ഞാൻ തന്നെ വേണ്ടത് ചെയ്യാം. ഞാനിന്ന് കണ്ടിരുന്നു ഋഷിയെ, നല്ല ആളല്ലേ? നല്ല ആളെങ്കിൽ നിനക്കെന്താ? എന്നെ വലിയ ഇഷ്ടാ എന്ന് ആര് പറഞ്ഞു? എല്ലാം പറഞ്ഞിട്ടറിയാ, കണ്ടാ മനസ്സിലാവൂലേ. ഇഷ്ടംന്ന് വെച്ചാ എങ്ങനെയാ? ഇഷ്ടംന്ന് വെച്ചാ ഇഷ്ടം തന്നെ. ചേച്ചിക്ക് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല. അതെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് എന്നെയാ ചോദിച്ചത്. ഋഷിക്ക് അന്ന് ആള് തെറ്റിപ്പോയതാ. എന്നുവെച്ചാ? അന്ന് എന്റെ ഡ്രസ് ഇട്ടോണ്ടല്ലേ നീ പോയത്. ഞാനാന്ന് കരുതി ഋഷി നിന്നോട് ആള് മാറി സംസാരിച്ചത്. അപ്പോ ഋഷിക്ക് എന്നോട്? എന്റെ അനിയത്തിയോടുള്ള സ്നേഹം കാണും. അപ്പൊ ഋഷി ചേച്ചിയാണ് സ്നേഹിക്കുന്നത്? അതെ. അത് അനുവദിച്ചേരാൻ പറ്റില്ല. എന്താടി ഋഷി എന്താ പേരക്കാ മുറിച്ച് വീതം വെക്കാൻ? വീതം വെക്കാൻ അനുവദിക്കില്ല. ഞാനും ഋഷിയെ സ്നേഹിച്ചു പോയി. പറയുന്നോടി. എന്താടി വൈക്കോലെടുക്കാൻ പറഞ്ഞോട്ട് രണ്ടാളും കൂടി അടിയും വഴക്കാ. ഈ ഇടയായിട്ട് കുറച്ച് കൂടുന്നുണ്ട് രണ്ടാക്കും. അത് തെറിപ്പൊടി എടി പോവാൻ. നല്ല വാട്ടച്ചോ. ആ ഇന്നെങ്കിലും സ്വന്തമായിട്ടൊരു ചായ അടിച്ചു കുടിക്കാന്ന് വിചാരിച്ചു. താനിങ്ങനെ ചായ സ്വന്തമായിട്ട് അടിച്ചും കുടിച്ചു ഇരുന്നോ? ആ ജോസിന്റെ കാര്യം നോക്കിയേ, അവനിപ്പോ കുട്ടപ്പന്റെ വീട്ടിലാ സേവ. അവനും പറ്റുപടിക്കാരനായോ? എവിടെ ചെന്നാലും ഓനത്താതെ ചോറ് കിട്ടും. ചോറല്ല സദ്യല്ലേ? സദ്യ കണ്ടടം കയറി ഇറങ്ങുന്നതായിരിക്കും നല്ലത് നിങ്ങക്കൊക്കെ. നേതാവേ, ഞങ്ങൾ കാലിക്കച്ചോളത്തിനാ പോണത്, അല്ലാതെ വൗച്ചർ ഒപ്പിട്ട് പത്ത് ബുക്കിൽ വരവ് വയ്ക്കാനല്ല. കിട്ടാത്ത മുന്തിരി പൊളിക്കും. ജോസ് പുതിയാപ്പളകാരെന്ന് സഹിക്കുന്നില്ലല്ലേ. പവിത്ര, അയൽപക്കത്തെ ഒരു പിടി ചോറ് അതെപ്പോഴും അവിടെ കാണും. അത് ആ കുട്ടപ്പന്റെ സൽക്കാരം നമ്മൾ നീട്ടിക്കൊണ്ടു പോണത്. പവിത്ര, ഒരു സ്ട്രോങ് ചായ. വെള്ളം ചൂടായിട്ട് വേണം. ഒന്ന് കൊടുക്കടാ, ദാഹിച്ചിട്ടല്ലേ. അവൻ അതൊക്കെ പറയും. ഒരു ചായ അഡ്വാൻസ് ആയിട്ട് അടിച്ചു വെക്കണ മോനെ അവൻ. ഇപ്പൊ എവിടെ പോയിട്ട് വരിക? പശുവിനെ കൊണ്ട് വർക്കിച്ചെന്റെ വീട് വരെ ഒന്ന് പോയി. ജോസിനിപ്പ നല്ല കോളാ. അങ്ങോട്ട് പിടി പിടി. ഇതാ പൈസ. മൃഗാശുപത്രി തുടങ്ങിയിട്ട് എന്താ കാര്യം? ആളുകൾക്ക് ഇപ്പോഴും പഴയ പതിവ് തന്നെയാ. മനുഷ്യനായാലും മൃഗമായാലും ഉണ്ടായ കാലം മുതലുള്ളതാ ഈ ചവിട്ടിക്കൽ. അതങ്ങനെ നിക്കാനൊന്നും പോണില്ല. പിന്നെ ചിലയിടത്തൊക്കെ കൂടിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ അതില് മാത്രം മായം ചേർക്കാൻ പറ്റത്തില്ല. മൂസക്ക, നിങ്ങൾ ആ ജോസിന്റെ വലിയ ചങ്ങാതിയല്ലേ, ആ ജോസിനെ ഒന്ന് ഉപദേശിച്ചേ. ആ മാഷിനെ മീൻകാരനെ ഒന്ന് വിരട്ടിക്കൂടെ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞ്. അന്നെന്താ ആണി വിഴിഞ്ഞണക്കിരിക്കുന്ന? ചായ എടുത്തു കുടി. ആ
എന്റെ കണ്ണുകൊണ്ട് കണ്ടത് അയാൾ ഇവിടുന്ന് പറഞ്ഞയക്കണം മോളെ ഇത് നിന്റെ അപ്പന് കർത്താവ് തന്ന ശിക്ഷ ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല ഒന്നും വേളാങ്കണ്ണി മാതാവ് കാക്കും നീ ധൈര്യമായിട്ടിരിക്കും എന്റെ മോൾ ഒരിക്കലും അന്നമ്മ അവര് ഗോപി മാഷ അങ്ങോട്ട് നിന്ന് കാണാൻ അപ്പന് പറ്റാത്തൊരവസ്ഥയാണല്ലോ നീ ഇനി കാണുമ്പോ ഒന്ന് ഇത്രടം വരെ വരാൻ പറയണം ഇനി എന്റെ മോള് വേണം വീട് നോക്കാൻ അപ്പനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത് മാഡത്തിന് എന്ത് പറ്റി വലിയ ഗൗരവത്തിലാണല്ലോ സീരിയസാ എന്നോട് മിണ്ടണ്ട ഇനി ലിസിയോട് മിണ്ടിയാ മതി ഓ അപ്പൊ അതാ കാര്യമല്ലേ കാളവർക്കിടെ എല്ലാ പെൺമക്കളും മന്ദബുദ്ധിയിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല തമാശ കാര്യാവണുണ്ട് തമാശയല്ല കാർത്തി തന്നെയാ അന്ന് ഋഷി സംസാരിച്ചത് ലിസി കാര്യായിട്ടെടുത്തിക്കാ ശരി ഒരു കാര്യം ചെയ്യാം രണ്ട് താലി വാങ്ങാം അങ്ങനെയൊക്കെ തോന്നും ആണുങ്ങളുടെ മനസ്സ് ആർക്കറിയാം എടി നീ ഇത്ര പാവമായാലോ ഒരാൾക്ക് ഒരാളെയല്ലേ സ്നേഹിക്കാൻ കഴിയൂ പ്രേമം പ്രേമം എന്ന് പറഞ്ഞ നിസ്സാര സംഭവം തടി കേളവടെ പണിയാ ഇപ്പൊ തന്നെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നമ്മൾ തമ്മിലുള്ള പ്രേമം ഒരു കാര്യം പറയാം വെറുതെ ഇതിന്റെ തൊഴിൽ നീ ആയിട്ട് കളയരുത് അല്ല ഋഷി എന്റെ അനുജത്തിക്ക് ചെറുപ്പം മുതലേ കൊതിച്ചതൊന്നും കിട്ടിയിട്ടില്ല എനിക്കിപ്പോ ഏറ്റവും പ്രതീക്ഷയുള്ളത് ഋഷിയിലാണ് അതുകൊണ്ട് എന്റെ അനുജത്തെ ഞാൻ ഋഷിക്ക് തരുന്നു ഋഷി സമ്മതിക്കണം പ്ലീസ് വേണ്ട ചേച്ചി എനിക്കൊന്നും വേണ്ട ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ മാത്രം നീ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു ചെറിയ അബദ്ധം അതാർക്കും പറ്റും അതെ ചേച്ചി എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അയാളുടെ കെണിയിൽ കുടുങ്ങി ചേച്ചി എന്നോട് ക്ഷമിക്കണം സത്യത്തിൽ ദൈവം എന്നെ രക്ഷിച്ചത് അല്ലെങ്കിൽ വൃത്തി കെട്ടവൻ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും വഴി കണ്ടേ പറ്റും എന്ത് വഴിയാണാവോ എന്റെ അനിയത്തിമാർ കണ്ടെത്തിയിരിക്കുന്നത് ചേച്ചിക്കും കൂടി ഒന്ന് പറഞ്ഞെന്നാ കൊള്ളായിരുന്നു ചേച്ചി അടിച്ചത് മോക്ക് നൊന്തോടി ഇല്ല ചേച്ചി ഇല്ല ഒരു ഇർക്കിലെങ്കിലും എടുത്ത് എന്നെങ്കിലും നിങ്ങളെ രണ്ടാളെ ഞാൻ അടിച്ചിട്ടുണ്ടോ മൂത്തമ്മയുടെ മകളെന്ന നിലയിൽ ഈ ചേച്ചി എപ്പോഴെങ്കിലും നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ
അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നെ അടിച്ചു പോയതാ. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇല്ല ചേച്ചി, ഇല്ല. ഇനി ഒരു വഴിയേ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളൂ. ഒരു കൂട്ട ആത്മഹത്യ. ചിലപ്പോ അതായിരിക്കും വിധി. എല്ലാം എന്റെ തെറ്റാണ് മക്കളെ, എന്റെ തെറ്റ്. ഞാനില്ലാതായാൽ ഒരു പരിഹാരം ഉണ്ടാകുമെങ്കിൽ അതിന് ഞാൻ ഒരുക്കുക. ഒരു നിമിഷത്തെ എന്റെ തെറ്റ്, അതാ എല്ലാത്തിനും കാരണം.